ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തേങ്ങാപ്പാൽ കാന്താരി ചിക്കനാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഈ ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ 1 കൈപ്പിടി നിറച്ച് കാന്താരി മുളകും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ചത് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി 1/4 കിലോ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. ഇതൊന്ന് വരണ്ടു വരുന്ന രീതിയിലാവണം. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഒന്ന് വരണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നല്ല തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഒന്നും ഉടയാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇറക്കി മാറ്റാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.